ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജെറിൻ, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ബേസിലുമുണ്ട്. ഞങ്ങൾ കൊച്ചരീക്കൽ ഗുഹയിലേക്കാണ് യാത്ര പോകുന്നത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്ന് 11 കിലോമീറ്റർ മാറിയാണ്. ഞങ്ങൾ പോകുന്ന സ്ഥലം ഒരു ശാന്തസുന്ദരമായ ഗ്രാമപ്രദേശമാണ്. ദാ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞു. ഈ ഒരു സ്പേസിലാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ച കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസ് നമുക്ക് കാണാം. ഇതിലെ നേരെ കാണുന്നത് ഒരു വീട്ടിലേക്കുള്ള വഴിയാണ്. ഇതിലെയാണ് കൊച്ചരീക്കൽ ഗുഹയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വഴി. കണ്ടില്ലേ, നല്ല പടുകൂറ്റം മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഈ മരത്തിൻ്റെ പേര് ചീനിമരം എന്നാണ്. ഈ മരം കണ്ടില്ലേ, ഈ മരത്തിന് ഇടിമിന്നലേറ്റത് കൊണ്ടാണ് ഇങ്ങനെ തൊലിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ മരക്കമ്പിലേക്ക് സൂം ചെയ്തപ്പോൾ ഉണ്ടോ, അവിടെ ഇരിക്കുന്ന തേനീച്ചയുടെ കൂടാണ്. ഈ മരത്തിൽ കയറി തേനെടുക്കുവാനായിട്ട് ഇടുക്കിയിൽ നിന്നോ മറ്റോ ആയിട്ട് ആളുകൾ വരുന്നുണ്ട്. ഈ മരത്തെക്കുറിച്ച് ഇവിടെ സമീപവാസികളായ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിന് ഏകദേശം 700-800 വർഷത്തോളം പഴക്കമുണ്ട്. ഇനി ഞാൻ നിൽക്കുന്ന സ്ഥലം ഒന്ന് ചുറ്റിക്കാണിക്കാം. ഇതിൻ്റെ സമീപത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. കണ്ടില്ലേ, ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് ഈ മരത്തിൻ്റെ വേരുകളാണ്. ഇതാ മരത്തിൻ്റെ ഒടിഞ്ഞ ഒരു കമ്പുകഷമാണ് ഇവിടെ കിടക്കുന്നത്. ശുദ്ധവായു സമൃദ്ധമായി ലഭിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതാ ഇടിവറ്റേറ്റ മരമാണ്, ഇലകളൊന്നുമില്ല. കണ്ടില്ലേ, ഇവിടുത്തെ സമീപവാസികളായുള്ള ആളുകൾ ഇവിടെ വെള്ളം കോരാനും കുളിക്കാനും അലക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ആദ്യത്തെ ഗുഹ. ഇതിൻ്റെ മുൻപിലായിട്ടൊരു മോട്ടർ ഇരിപ്പുണ്ട്. ഇവിടെ സമീപത്തുള്ള ഏതോ വീട്ടിലേക്ക് വെള്ളം എടുക്കുന്നതാണ്. ഇതാ ഞങ്ങൾ ഗുഹയുടെ അടുത്ത് ചെന്നു.
താഴെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചീനി മരത്തിന്റെ വേരാണ്. ഇനി ഞങ്ങൾ ഗുഹയിലേക്ക് കയറുകയാണ്. ഗുഹയിലേക്ക് കയറി മുൻപോട്ട് ചെല്ലും തോറും ഇരുട്ടാണ്. ഇത് മറ്റൊരു പേരാണ്. ഇവിടുത്തെ കല്ല് വെട്ടുകല്ലാണ്, അതുകൊണ്ട് നല്ല ഉറപ്പുണ്ട്. ബേസിലിതാ പുറത്തേക്ക് ഇറങ്ങി വന്നു. അകത്തേക്ക് കയറി ചെന്ന വീഡിയോസ് എടുത്തു, പക്ഷെ അത് മുഴുവൻ ഇരുട്ടായിട്ടാണ് കാണുന്നത്. ഇതാ ഞാൻ പുറത്തേക്ക് വരുന്നത് കണ്ടല്ലോ, ഒരാൾക്ക് ഇഴഞ്ഞു പോകാനുള്ള ഗ്യാപ്പ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ പച്ചപ്പ് കാണുന്ന ഏരിയ കണ്ടല്ലോ, ഇവിടെ കൂടിയാണ് മഴക്കാലത്ത് വെള്ളം ഒഴുകി വരുന്നത്. ഇവിടെ ഒരു ചെറിയ കിണറുണ്ട്. ഈ ഒഴുകി വരുന്ന വെള്ളം മുഴുവനും ഈ കിണറ്റിലേക്കാണ് പോകുന്നത്. ഇതാണ് ആ ചെറിയ കിണർ. സത്യത്തിൽ കിണർന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കുഴി. ഇവിടെ തന്നെ വെള്ളം കോരാനായിട്ടൊരു ബക്കറ്റും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ളം എന്നൊരു ബോർഡും കൂടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ളത് നല്ല ശുദ്ധവെള്ളമാണ്. ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം കോരി കുടിക്കുന്നത്. ആ മേളിൽ വെച്ചിരിക്കുന്ന മോട്ടറിൻ്റെ ഹോസാണ് ഈ കാണുന്നത്. ഈ വെള്ളം തെളിഞ്ഞാണ് കിടക്കുന്നത്. കുറച്ച് മുമ്പ് വരെ ഇവിടെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിപ്പോൾ വെള്ളം മുഴുവൻ കലങ്ങി കിടക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് രണ്ടാമത്തെ ഗുഹ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഇപ്പോൾ വെയിലുള്ള സമയമാണ്, പക്ഷേ അധികം സൂര്യപ്രകാശമൊന്നും ഇവിടെ പതിക്കുന്നില്ല ഈ മരം ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള ഏരിയയാണിത്. ഈ ഗുഹയുടെ മുകളിൽ ഒരു പടുകൂറ്റൻ ചീനിമരം നിൽപ്പുണ്ട്. ഈ ചീനിമരത്തിൻ്റെ വേരാണ് ഈ ഗുഹയുടെ നടുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഗുഹയെ താങ്ങി നിർത്തുന്ന ഒരു പില്ലറും കൂടിയാണിത്. കണ്ടില്ലേ, ഒരൊറ്റ മരത്തിൻ്റെ വേരാണ് ഇത്രയും വ്യാപിച്ചു കിടക്കുന്നത്. ഈ കാണുന്ന വേരുകളിൽ ചവിട്ടിയാണ് നമ്മൾ ഗുഹയിലേക്ക് കയറുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ഈ വേരിൽ ഈ സ്റ്റെപ്പുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
കയറാൻ വലിയ പ്രയാസമൊന്നുമില്ല, സിമ്പിളായിട്ട് കയറാനേ ഉള്ളൂ. ഞാൻ ഈ വേര് ചവിട്ടി മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി ബേസിലും സ്റ്റെപ്പ് കയറാൻ പോവുകയാണ്. കണ്ടില്ലേ, സോ സിമ്പിൾ. ഇതാണ് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ആ സ്റ്റെപ്പിൻ്റെ വ്യൂ. ഇവിടെയും ആ ചീനി മരത്തിൻ്റെ വേര് നമ്മൾ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം നല്ല ഹൈറ്റ് ഉണ്ട്. മുൻപോട്ട് ചെല്ലുംതോറും ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇഴഞ്ഞ് അകത്തേക്ക് കയറി പോകാം. പക്ഷേ അത് എവിടം വരെ പോകാം എന്ന് ഒന്നും അറിയില്ല. ഇങ്ങനെയാണ് ഈ ഗുഹയുടെ മേൽഭാഗം. ഈ തൂങ്ങിക്കിടക്കുന്നത് പാമ്പിൻ്റെ പടമാണ്. വീണ്ടും മുൻപോട്ട് ചെന്നപ്പോൾ ഒരു പാമ്പിൻ്റെ പടവും കൂടി കണ്ടു. ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ പൊത്തുകളൊക്കെ ഉണ്ട്. ഞങ്ങളിതാ ഇവിടെ വന്നപ്പോൾ വാമ സുരേഷ് പറയുന്ന പോലെ ഒരതിഥി തല വെളിയിലിട്ട് ഞങ്ങളെ നോക്കിയായിരുന്നു.
ഞാനിനി ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പഴയതുപോലെ തന്നെ ആ സ്റ്റെപ്പുകളിലൊക്കെ ചവിട്ടി പതുക്കെ ഇറങ്ങുകയാണ്. കണ്ടില്ലേ, ഇവിടെയും ചെറിയൊരു ഗുഹ പോലെ കാണുന്നുണ്ട്. മഴക്കാലത്ത് അങ്ങ് മുകളിൽ നിന്ന് വില കൂടിയാണ് വെള്ളം താഴേക്ക് ഒഴുകി വരുന്നത്. അങ്ങനെ ഒഴുകി വരുന്ന വെള്ളം പോകാനായിട്ടുള്ള ഓടയാണ് ഈ കാണുന്നത്. ആ വെള്ളം ഒഴുകി ഒഴുകി വന്ന് ഇവിടെ കൂടി നേരെ ആ കുളത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇതിലെ കൂടി നല്ല വഴിയാണ് കേട്ടോ. ഇതും ചീനിമരം തന്നെയാണ്, കണ്ടില്ലേ. കണ്ടോ അടിപൊളിയല്ലേ ഈ സ്ഥലം. ഇനി താഴോട്ട് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പുകളുണ്ട്. ഈ പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അധികം വേസ്റ്റോ മറ്റോ കാര്യങ്ങളൊന്നും പിടിക്കില്ല. കൈ കാണുന്ന കോണത്തിൽ ഇവിടെ സമീപത്തുള്ള ആളുകൾ തുണി അലക്കാനും മറ്റുമായിട്ട് വരുന്നുണ്ട്. ഈ കുളത്തിലേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പുകളുണ്ട്.
മുകളിൽ നിന്ന് ഒഴുകി എത്തുന്ന വെള്ളം ആദ്യം ദാ ഇവിടെയാണ് എത്തുന്നത്. അതിനുശേഷമാണ് കുളത്തിലേക്ക് ഒഴുകി പോകുന്നത്. ദാ ഇതിലേക്കൂടെ നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയായ രീതിയിലാണ് കരിങ്കല്ല് കൊണ്ടൊക്കെ പണി തീർത്തിരിക്കുന്നത്. നൂറ്റാണ്ടുകളെ കണ്ട് പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. മഴക്കാലത്ത് ഈ ഭാഗത്തുകൂടി വെള്ളം ഒലിച്ചിറങ്ങാറുണ്ട്. അത് നേരെ ചെല്ലുന്നത് പുറകിൽ കാണുന്ന കുളത്തിലേക്കാണ്. ഇത്ര ശക്തമായ വെള്ളമൊഴുക്ക് വന്നാലും മണ്ണ് ഒലിച്ചു പോകാത്ത രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മരത്തിന് ചുറ്റും നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കൗതുകകരമായ പരിപാടിയാണ്. കാണുന്നതാണ് ചീനി മരത്തിൻ്റെ കായ്. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ തൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, അതുപോലെ തന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ വേസ്റ്റ് ഇടാനുള്ള വേസ്റ്റ് ബിന്നോ മറ്റോ ഇല്ല. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് ബോട്ടിലോ പ്ലാസ്റ്റിക് കൂടുകളോ അല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകളോ ഒന്നും ഇവിടെ ഇട്ടേശം പോകരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ നിരന്തരം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.